അഹ്ലുസുന്നയാണ് നവോത്ഥാനത്തിന്റെ നേരവകാശികൾ എന്ന് പറയുന്നത്. 1922 ചരിത്രത്തെ വളച്ചു കെട്ടാൻ അല്ലെങ്കിൽ ചുരുട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. മുൻഗാമികളെ തള്ളിയിട്ട് നമ്മുടെ പാരമ്പര്യത്തെ നിഷേധിച്ചാണ് സലഫി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻഗാമികളെ തള്ളിയിട്ട് ഇവിടെ ദീനുണ്ടോ? മഹാന്മാരായ മുൻഗാമികളെ തള്ളിയിട്ട് എന്ത് ദീനിന്റെ ചരിത്രമാണ് സലഫികൾക്ക് പറയാനുള്ളത്? സ്വഹാബത്ത് കൊള്ളൂല, അയിമ്മത്ത് കൊള്ളാൻ പറ്റിയവരല്ല, അവരെ തള്ളേണ്ടവരാണെന്നൊക്കെ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തവർ ഏത് ഇസ്ലാമിനെയാണ് ഇവിടെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നജദിലെ ഉയൈനയിൽ ജനിച്ച ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നീചനായ മനുഷ്യൻ, അദ്ദേഹം തുടങ്ങിവെച്ച വിഷലിപ്തമായ വിഘലമായ ആശയമാണ് വഹാബിസം. അല്ലാതെ ഇസ്ലാമുമായിട്ട് വഹാബിസത്തിന് ഒരു ബന്ധവുമില്ല. വഹാബിസം അപകടമാണ്, വഹാബിസം തീവ്രവാദമാണ്, വഹാബിസം ഭീകരവാദമാണ്. ഈ സമൂഹത്തെ നശിപ്പിക്കാനുള്ള വൈറസാണത്. മുസ്ലിം സമൂഹത്തിനെ ആക്രമിക്കാനും അറ്റാക്ക് ചെയ്യാനും മറ്റുള്ള വിഭാഗത്തിന് ആയുധം കൊടുത്തത് സലഫികളാണ്. ലോകത്ത് മുഴുവനും ഇസ്ലാമോഫോബിയ പടർന്നു പിടിച്ചത് വഹാബിസത്തിന്റെ വരവിന് ശേഷമാണ്. ലോകത്ത് ഇസ്ലാമിനെ സമാധാനത്തിന്റെ പ്രത്യയശാസ്ത്രമായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു മുസ്ലിം അയൽവാസിയായി ഉണ്ടാകുമ്പോൾ അവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. അത്രമാത്രം സൂഫിസത്തിന്റെ ഇസ്ലാം, സമാധാനത്തിന്റെ ഇസ്ലാം, ആത്മീയതയുടെ ഇസ്ലാം ലോകത്ത് വേരുറച്ചിരുന്നു. പക്ഷേ സലഫികളുടെ ആഗമനത്തോടുകൂടി ഇസ്ലാം എന്നാൽ ഭീകരമാണ്, ഇസ്ലാം ഈസ് ഈക്വൽ ടു ടെററിസം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചതാരാണ്? ഇന്ന് ഇസ്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പഴിക്കാരാണ് ഉത്തരവാദി? ഒരു മറുപടിയേ ഉള്ളൂ, സലഫിസമാണ്. ലോകത്ത് വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്ന ഭരണകൂടങ്ങളെ മുഴുവൻ മട്ടിമറിച്ചു. ഇറാഖിലും സിറിയയിലും ലെബനനിലൊക്കെ എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്നത്! വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മുല്ലപ്പൂ വിപ്ലവം സംഘടിപ്പിച്ചവർ ഈ സമൂഹത്തിന് എന്താണ് സംഭാവന ചെയ്തത്? പിതാക്കന്മാർ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, വീടും പാടവും നഷ്ടപ്പെട്ട ഒരുപാട് അഭയാർത്ഥികൾ, നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്നവർ, മുസ്ലിം സമൂഹത്തിനിടയിൽ ഛിദ്രത ഉണ്ടാക്കാൻ മാത്രമേ സലഫിയുടെ പ്രവർത്തനം കാരണമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, സലഫിസത്തിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക വിരുദ്ധ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് സലഫികൾ. അവർക്ക് നവോത്ഥാനത്തിന്റെ അവകാശം നൽകാൻ കഴിയില്ല. കാരണം ചരിത്രത്തോട് കാണിക്കുന്ന അനീതിയാണത്. ചരിത്രം വഹാബി നവോത്ഥാനത്തിനെതിരാണ് കേരളത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.